നമസ്കാരം. അങ്ങനെ കാത്തു കാത്തിരുന്ന കോവിഡിനെതിരെയുള്ള വാക്സിൻ കുത്തിവെപ്പ് ഈ 16ാം തീയതി തുടങ്ങാൻ പോവുകയാണ്. വാക്സിൻ കുത്തിവെക്കും മുമ്പ് നമ്മൾ നമ്മുടെയൊക്കെ മനസ്സുകളിൽ കുത്തിവെക്കേണ്ട ചില പച്ച പരമാർത്ഥങ്ങളുണ്ട്. എത്രയോ മഹാമാരികൾ ഇതുപോലെ മുമ്പും മനുഷ്യരെ മുഴുവൻ നശിപ്പിക്കാനുള്ള കരുത്തോടുകൂടി പടർന്നു പിടിച്ചിട്ടുണ്ട്. അതിനെയൊക്കെ ഓരോ സമയത്തും അടിച്ചമർത്തിയത് അതത് കാലത്തെ കുറേ മനുഷ്യരുടെ കഠിന പ്രയത്നം കൊണ്ട് മാത്രമാണ്. കോടിക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ വസൂരി രോഗത്തെ വാക്സിനേഷൻ്റെ ഫലപ്രദമായ പ്രയോഗത്തിലൂടെയാണ് ഇല്ലാതെയാക്കിയത്. പോളിയോ വാക്സിൻ പ്രയോഗത്തിലൂടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ നമ്മളെ ഇത്രയും കാലം ഇരുട്ടിലാക്കിയ കോവിഡും വാക്സിനേഷൻ്റെ തുടർച്ചയായി അപ്രത്യക്ഷമാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനു മുമ്പ് നമ്മൾ മറക്കാതെ മനസ്സിൽ സൂക്ഷിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ പറയാം. ഇത് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, നമ്മൾ മനുഷ്യർ ഒരു വിചിത്ര ജീവിയാണ്. ഓർക്കേണ്ടത് ഓർക്കാതിരിക്കുകയും ഒന്നുമല്ലാത്തതിനെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ഒരുതരം പ്രത്യേക ജീവി. വിശപ്പുണ്ടാവുമ്പോൾ മാത്രമാണ് നമ്മൾ വയറിനെക്കുറിച്ച് ഓർക്കുന്നത്. തലവേദന ഉണ്ടാവുമ്പോൾ മാത്രമാണ് നമ്മൾ തലയെക്കുറിച്ച് ഓർക്കുന്നത്. വിശപ്പും തലവേദനയും ഒക്കെ മാറിക്കഴിഞ്ഞാൽ ശരീരത്തെ മറക്കുന്നതാണ് നമ്മുടെ സ്വഭാവം. അതായത് കോവിഡ് വിട്ടു പോകും മുമ്പ് നമ്മൾ മറക്കാതിരിക്കേണ്ട ചില കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പൊ തുടങ്ങാം. ഒന്ന്, ഓരോ മഹാമാരിയും തകർത്താടുമ്പോൾ ഒരു ഒച്ചപ്പാടുമില്ലാതെ, ഒരു പരിഭവമോ പരാതിയോ ഇല്ലാതെ തങ്ങളുടെ ലബോറട്ടറിയിൽ രാവും പകലും കഠിനാധ്വാനം ചെയ്ത് എത്രയോ ശാസ്ത്രജ്ഞന്മാർ പലതരം പരീക്ഷണങ്ങളിലൂടെ വികസിപ്പിച്ചെടുത്തതാണ് ഈ വാക്സിൻ എന്നത് മറക്കരുത്. അവരെ നമുക്കറിയില്ല. അവർ അണിയറയ്ക്ക് പിന്നിലാണ്. അവരുടെ പേരുകൾ നമ്മുടെ രേഖയിൽ ഇല്ല. ഒരു ഉദാഹരണം പറയാം. സൂക്ഷ്മാണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുമ്പോഴാണ് രോഗമുണ്ടാവുന്നത് എന്ന് ആദ്യമായി കണ്ടെത്തിയ, അതിനുള്ള കുത്തിവെപ്പ് മരുന്നുകൾ ആദ്യമായി വികസിപ്പിച്ചെടുത്ത ദരിദ്രനായ ഒരു ചെരുപ്പ് കുത്തിയുടെ മകനെ അറിയാമോ? ലൂയിസ് പാസ്റ്റർ എന്നാണ് ആ കണ്ടുപിടുത്തക്കാരൻ്റെ പേര്. പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ പഠിച്ചതിന് ശേഷം നമ്മൾ രോഗാവസ്ഥയിൽ പോലും എത്ര തവണ അദ്ദേഹത്തെ ഓർക്കാറുണ്ട്? ഇല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു കുഴപ്പവുമില്ലാതെ നടക്കുന്നത് കാണുമ്പോൾ പോളിയോ വാക്സിൻ വികസിപ്പിച്ചെടുത്ത ഒരു ജോനസ് സാക്കിനെ നമ്മൾ ഓർക്കാറുണ്ടോ? ഇല്ല. അതുപോലെ ഇപ്പോൾ നമുക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഇവരും നമ്മുടെയൊക്കെ ഓർമ്മയിൽ നിന്ന് നാളെ മറയും. അപ്പോൾ ഒന്നാമത്തെ സല്യൂട്ട് ആ അറിയപ്പെടാത്ത ശാസ്ത്രജ്ഞന്മാർക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി രണ്ടാമത്തെ സല്യൂട്ട്, കോവിഡ് വന്ന ശേഷം രോഗശുശ്രൂഷ നടത്തുന്ന ആൾദൈവങ്ങളെയോ മന്ത്രവാദികളെയോ ഒന്നും കണി കാണാൻ പോലുമില്ല. മന്ത്രവും പൂജയും പ്രാർത്ഥനയും ഒന്നും കോവിഡിനെ പ്രതിരോധിക്കാൻ പറ്റില്ല എന്നും ശാസ്ത്രീയമായി വികസിപ്പിച്ചെടുത്ത വാക്സിന് മാത്രമേ പറ്റൂ എന്നും കാലം തെളിയിക്കും, തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. കോവിഡിൻ്റെ കാലശേഷം പക്ഷേ ഈ ആൾദൈവങ്ങൾ വീണ്ടും തലപൊക്കും. അതിനു മുമ്പ് ശാസ്ത്ര ലോകത്തിനും കൊടുക്കാം ഒരു ബിഗ് സല്യൂട്ട്. ഇനി മൂന്ന്, ആദ്യമായി വാക്സിൻ കൊടുക്കുന്ന 3 കോടി ആളുകൾ, ആരോഗ്യ പ്രവർത്തകരും പോലീസുകാരും ശുചീകരണ പ്രവർത്തകരും ആശാപ്രവർത്തകരും ഒക്കെയാണ്. അതായത് കോവിഡ് കാലത്ത് നമ്മൾ മരിക്കാതിരിക്കാനും വൈറസ് പരമാവധി പടർന്നു പിടിക്കാതിരിക്കാനും വേണ്ടി ഊണും ഉറക്കവും ഉപേക്ഷിച്ച് കഠിനാധ്വാനം ചെയ്ത അറിയപ്പെടാത്ത കുറേ ജീവിതങ്ങൾ. നമ്മൾ തലയിലേറ്റി ആരാധിക്കുന്ന ജനപ്രതിനിധികളോ ആകാശ നക്ഷത്രങ്ങളോ ഒന്നുമല്ല ഇവിടെ ആദ്യം ജീവിച്ചിരിക്കേണ്ടത് എന്നർത്ഥം. ഈ അറിയപ്പെടാത്ത മനുഷ്യരാണ് ഇന്നത്തെ താരങ്ങൾ. ഇവരുണ്ടെങ്കിലേ നമ്മളുള്ളൂ, നമ്മുടെ സ്വപ്നങ്ങളുള്ളൂ. 16ാം തീയതി അവർ ഇന്ത്യയിൽ ആദ്യമായി വാക്സിൻ സ്വീകരിക്കുമ്പോഴും അവരുടെ ഊഴം കഴിഞ്ഞ് നാളെ നമ്മൾ വാക്സിൻ നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്ന സമയത്തും മനസ്സുകൊണ്ടെങ്കിലും ഇതിന് പിന്നിൽ അണിനിരന്ന ആ മനുഷ്യരെ നമുക്ക് നമിക്കാം. കാരണം ഇവരൊക്കെയാണ് ഈ വാക്സിൻ സ്വീകരിക്കാനെങ്കിലും നമ്മുടെ ജീവൻ നിലനിർത്തിയ യഥാർത്ഥ ദൈവങ്ങൾ. അപ്പോൾ നന്ദി, നമസ്കാരം.